ഹായ് ഫ്രണ്ട്സ്, ലെൻസ് ആൻഡ് മീ മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ പരിധിക്കകത്ത് വീട് വയ്ക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട നിരവധി നിയമവശങ്ങളുണ്ട്. നിയമം പാലിക്കാതെ വീട് നിർമ്മിച്ചാൽ ഭീമമായ തുക ഫൈനടക്കുകയോ അതുമല്ലെങ്കിൽ നമ്മളുടെ വീട് തന്നെ പൊളിച്ചു മാറ്റേണ്ട അവസ്ഥ ഉണ്ടായിത്തീരുന്നതാണ്. ഒരു വീട് വയ്ക്കാൻ ആഗ്രഹിക്കുമ്പോൾ നമ്മൾ റെഫർ ചെയ്യേണ്ടത് 2019 കേരള ബിൽഡിംഗ് നിയമമാണ്. അത് 2020 ചില ഭേദഗതികൾ വരുത്തിയിട്ടുണ്ട്, ഇളവുകൾ നമുക്ക് നൽകിയിട്ടുണ്ട്. അത് നമുക്ക് ഈ വീഡിയോയിലൂടെ പരിശോധിക്കാവുന്നതാണ്. പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ മേഖലകളിൽ വീട് വയ്ക്കുമ്പോൾ അതിനുള്ള നിയമങ്ങൾക്ക് കാര്യമായ വ്യത്യാസമില്ല. മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ പരിധിക്കകത്ത് 3 സെൻറ്റിൽ കൂടുതൽ സ്ഥലത്ത് വീട് വയ്ക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെ എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഫ്രണ്ടിൽ റോഡിൻ്റെ അതിരിൽ നിന്നും നമ്മുടെ വീടിൻ്റെ തറയുടെ അതിരിലേക്ക് നമ്മൾ വിടേണ്ട അകലം 3 മീറ്ററാണ്. വശങ്ങളിൽ 1 മീറ്ററും 1.20 കണക്കാക്കി വേണം നമ്മൾ അകലം വിടാൻ. അത് ലെഫ്റ്റ് റൈറ്റ് ബാധകമല്ല, 1.20 ലെഫ്റ്റിലോ റൈറ്റിലോ വിട്ടാലും മതി. ഒരു വശത്ത് 1 മീറ്റർ വിട്ടിരിക്കണം. അതുപോലെ ബാക്കിൽ നമ്മൾ വിടേണ്ടത് 1.5 മീറ്റർ അകലമാണ്. ഇനി മുനിസിപ്പൽ കോർപ്പറേഷൻ പരിധിക്കകത്ത് 3 സെൻറ്റോ അതിൽ താഴെയോ ഉള്ള സ്ഥലത്ത് വീട് വയ്ക്കുവാൻ നമുക്ക് ഫ്രണ്ടിൽ നിന്നും വിടേണ്ടത് 2 മീറ്ററാണ്. ബാക്കിൽ 1 മീറ്ററും അതുപോലെ സൈഡിൽ 1 മീറ്ററും 90 സെൻറ്റിമീറ്ററുമാണ്. അത് നമുക്ക് 1 മീറ്റർ എന്നത് ഇടതുവശത്തോ വലതുവശത്തോ നമുക്ക് വിടാവുന്നതാണ്. അതുപോലെ നമ്മുടെ പ്ലോട്ടിൻ്റെ സൈഡിലൂടെ BWD റോഡ്, NH 47 എന്നീ റോഡുകൾ കടന്നു പോകുന്നുണ്ടെങ്കിൽ ഈ 1 മീറ്ററും 90 സെൻറ്റിമീറ്ററും എന്നത് മതിയാവുന്നതല്ല. അവിടെ നമ്മൾ 3 മീറ്റർ അകലം പാലിച്ചിരിക്കണം. അയൽവക്കത്തെ സ്ഥലമുടമയുടെ NOC ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളുടെ വീട് മതിലിനോട് ചേർത്ത് പണിയാവുന്നതാണ്. ഇങ്ങനെ പണിയുമ്പോൾ ആ സൈഡിൽ 7 അടി ഉയരത്തിലെ നമുക്ക് വെന്റിലേഷൻ വയ്ക്കാൻ കഴിയുകയുള്ളൂ. ആ വെന്റിലേഷന് കതകുകൾ പിടിപ്പിക്കാൻ പാടില്ല. ഇനി നമ്മുടെ പ്ലോട്ടിന് ഒരു ഷേപ്പില്ല, ചതുരാകൃതിയിലല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ സെറ്റ് ബാക്ക് ആവറേജ് 2 മീറ്റർ 1 മീറ്റർ എന്ന അനുപാതത്തിൽ വിട്ടാൽ മതിയാവും. ഇനി പഞ്ചായത്തിൽ 3 സെൻറ്റിൽ കൂടുതൽ ഉള്ള പ്ലോട്ടിൽ നമ്മൾ വീട് വയ്ക്കുമ്പോൾ ഫ്രണ്ടിൽ നിന്ന് വിടേണ്ടത് 3 മീറ്ററാണ്. ബാക്കിൽ 2 മീറ്റർ വിടണം. അതുപോലെ സൈഡിൽ മുനിസിപ്പാലിറ്റിയിലെ പോലെ തന്നെ 1 മീറ്ററും 1.20 ആണ് വിടേണ്ടത്. ഇനി 3 സെൻറ്റും അതിൽ കുറവുമുള്ള പ്ലോട്ടിൽ പഞ്ചായത്തിൽ വീട് വയ്ക്കുമ്പോൾ ഫ്രണ്ടിൽ നിന്നും നമ്മൾ വിടേണ്ടത് 2 മീറ്ററും ബാക്കിൽ 1 മീറ്ററുമാണ്. അതുപോലെ സൈഡിൽ 1 മീറ്ററും 90 സെൻറ്റിമീറ്ററുമാണ് വിടേണ്ടത്. പ്ലോട്ടിൻ്റെ സൈഡിലൂടെ WD റോഡ് NH 47 പോകുന്നുണ്ടെങ്കിൽ നമ്മൾ 3 മീറ്റർ അകലം പാലിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ അയൽവക്കക്കാരൻ്റെ NOC ഉണ്ടെങ്കിൽ നമുക്ക് വീട് മതിലിനോട് ചേർത്ത് നിർമ്മിക്കാവുന്നതാണ്. 7 അടി ഹൈറ്റിലെ നമുക്ക് വെന്റിലേഷൻ നിർമ്മിക്കാൻ കഴിയുകയുള്ളൂ. വെന്റിലേഷന് കതക് നിർമ്മിക്കാൻ അനുവാദമില്ല. 2019 ബിൽഡിംഗ് റൂൾസിൽ വരുത്തിയ മാറ്റങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം. ബിൽഡപ്പ് ഏരിയയിൽ വരുത്തിയ മാറ്റം, കാർ പോർച്ചും സിറ്റൗട്ടും ആദ്യം അതിൽ ഉൾപ്പെടുത്തിയിരുന്നു. എന്നാൽ ഇപ്പോൾ നമ്മൾ കാർ പോർച്ച് ഉൾപ്പെടുത്തേണ്ടതില്ല. അതുപോലെ തന്നെ സിറ്റൗട്ടിൻ്റെ 50% ഉൾപ്പെടുത്തിയാൽ മതിയാവുന്നതാണ്. പുതിയ നിയമപ്രകാരം ഫ്ലോർ ഏരിയ കണക്കാക്കിയാൽ മതിയാവുന്നതാണ്. അതുപോലെ തന്നെ 1000 കോഴി, താറാവ്, 20 പശു, 50 ആട് തുടങ്ങിയ ഫാമുകൾ പണിയുന്നതിന് നമുക്ക് പെർമിറ്റിന് അപേക്ഷിക്കേണ്ട ആവശ്യമില്ല. എന്നാൽ നമ്മൾ അതിരുകളിൽ നിന്നും 1.5 മീറ്റർ അകലം പാലിക്കണം. ബയോഗ്യാസ് പ്ലാന്റ് നിർബന്ധമായും പണിതിരിക്കണം. 300 സ്ക്വയർ ഫീറ്റ് വരെയുള്ള വീടിനും 5 സെൻറ്റിൽ താഴെയുള്ള പ്ലോട്ടിലും നമുക്ക് റെയിൻ വാട്ടർ സ്റ്റോറേജ് പ്ലാന്റ് പണിയേണ്ട ആവശ്യമില്ല. എന്നാൽ റെയിൻ വാട്ടർ നമ്മൾ പൈപ്പ് വഴി കിണറിലേക്കോ ഏതെങ്കിലും കുഴയിലേക്കോ ശേഖരിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ടെറസിൻ്റെ മുകളിൽ ഷീറ്റ് അടിക്കുന്നതിന് പ്രത്യേക പെർമിറ്റ് എടുക്കേണ്ട ആവശ്യമില്ല.
180 എന്ന ഹൈറ്റ് ഇപ്പോൾ 240 മീറ്റർ ആയിട്ട് ഉയർത്തിയിട്ടുണ്ട്. പാരപ്പറ്റ് പണിയാവുന്നതാണ്, മറച്ചു കെട്ടാൻ പാടില്ല. 15 വർഷം ഫീൽഡിൽ ലൈസൻസ് നിലനിർത്തുന്ന ഡിപ്ലോമക്കാരനെ ബി ഗ്രേഡ് എഞ്ചിനീയറുടെ പദവി ലഭിക്കുന്നതാണ്. അതുപോലെ 26 വർഷം ഫീൽഡിൽ ലൈസൻസ് നിലനിർത്തുന്ന ഐ ടി ഐ കാരനും ബി ഗ്രേഡ് എഞ്ചിനീയറുടെ പദവി ലഭിക്കും. ഇനി നമുക്ക് ബിൽഡിംഗ് പെർമിറ്റിന് അപേക്ഷിക്കുമ്പോൾ വേണ്ട രേഖകൾ എന്തൊക്കെയെന്ന് നോക്കാം. ആധാരത്തിൻ്റെ കോപ്പി വേണം, അത് ഒറിജിനൽ അവിടെ കാണിച്ച് വെരിഫൈ ചെയ്ത് വാങ്ങേണ്ടതാണ്. സ്ഥലത്തിൻ്റെ കരമടച്ച രസീറ്റ്, പൊസഷൻ സർട്ടിഫിക്കറ്റ്, ലൊക്കേഷൻ സ്കെച്ച്, എഞ്ചിനീയറുടെ ലൈസൻസിൻ്റെ കോപ്പി, ആപ്ലിക്കേഷൻ ഫോം J1 J2, ഇതിൽ സ്ഥലമുടമ ഒപ്പിട്ടിരിക്കണം. അതുപോലെ എഞ്ചിനീയറിൻ്റെ സൈനും സിയിലും ഉണ്ടായിരിക്കണം. വീട് പണി പൂർത്തിയായി കഴിഞ്ഞാൽ ഓക്യുപ്പൻസി സർട്ടിഫിക്കറ്റിന് അപേക്ഷിക്കാവുന്നതാണ്. ഇതിന് നമ്മൾ ഏറ്റവും ലേറ്റസ്റ്റായിട്ട് പണി തീർന്നിട്ടുള്ള വീടിൻ്റെ 3 സെറ്റ് കോപ്പി, അതിൻ്റെ പ്ലാനിൻ്റെ കോപ്പി ഹാജരാക്കേണ്ടതുണ്ട്. മുമ്പ് ലഭിച്ച പെർമിറ്റിൻ്റെ കോപ്പി, ആപ്ലിക്കേഷൻ ഫോം എന്നിവ ഹാജരാക്കേണ്ടതുണ്ട്. അപേക്ഷ സമർപ്പിച്ചു കഴിഞ്ഞാൽ AEO അല്ലെങ്കിൽ ഓവർസിയർ സ്ഥലത്തെത്തി കെട്ടിടം പരിശോധിക്കുകയും കെട്ടിട നിർമ്മാണം നിയമാനുസൃതമാണ് എന്ന് ഉറപ്പായി കഴിഞ്ഞാൽ ഓക്യുപ്പൻസി സർട്ടിഫിക്കറ്റ് നൽകുന്നതാണ്. ഇതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റു ചില കാര്യങ്ങളുണ്ട്. എയർപോർട്ടിൻ്റെ 2400 മീറ്റർ പരിധിക്കകത്താണ് നമ്മൾ വീട് വയ്ക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ എയർപോർട്ട് അതോറിറ്റിയുടെ NOC വാങ്ങിയിരിക്കണം. അതുപോലെ റെയിൽവേ ട്രാക്കിൽ നിന്നും 30 മീറ്റർ അകത്താണ് വീട് വയ്ക്കുന്നതെങ്കിൽ റെയിൽവേ അതോറിറ്റിയുടെ NOC വാങ്ങിയിരിക്കണം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് പുഴയും നമ്മുടെ വീടും തമ്മിലുള്ള അകലം. അത് പുഴയുടെ വീതി അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും. ഉദാഹരണത്തിന് ഇപ്പോൾ പെരിയാർ വീതിയേറിയ ഭാഗത്താണെങ്കിൽ 50 മീറ്ററാണ് നിലവിൽ പറയുന്ന നിയമം. അതിൻ്റെ കൈവഴികളിൽ 20 മുതൽ 30 മീറ്റർ വരെ അകലമിടണമെന്ന് പറയുന്നുണ്ട്. ഇക്കാര്യത്തിൽ ഉറപ്പ് വരുത്തുന്നതിന് വേണ്ടി നമ്മൾ വീട് വയ്ക്കുന്നതിന് മുമ്പ് നമ്മളുടെ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി ഓഫീസുകളിൽ പോയി സെക്രട്ടറിയെ കണ്ടിട്ട് പുഴയുടെ ലേറ്റസ്റ്റ് അപ്ഡേഷൻ എന്താണെന്ന് ചോദിച്ച് മനസ്സിലാക്കേണ്ടതാണ്. അതനുസരിച്ച് വേണം നമ്മൾ അകലം വിടേണ്ടത്. മറ്റൊരു പ്രധാനപ്പെട്ട രേഖയാണ് BTR, ബേസിക് ടാക്സ് രജിസ്റ്റർ. ഇതിൽ നമ്മളുടെ ഭൂമി തരംതിരിച്ചിരിക്കും. പുരയിടം, തോട്ടം, നിലം എന്നിങ്ങനെ. നിലം എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നതെങ്കിൽ അവിടെ വീട് വയ്ക്കാൻ ബുദ്ധിമുട്ടാണ്. അസമയം പുരയിടം, തോട്ടം എന്നാണെങ്കിൽ കുഴപ്പമില്ല. BTR വില്ലേജ് ഓഫീസർക്ക് ഒരു അപേക്ഷ കൊടുത്തിട്ട് വാങ്ങിയെടുക്കാവുന്നതാണ്. പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ പരിധിക്കകത്ത് നമ്മളൊരു വീട് വയ്ക്കുമ്പോൾ ഇതെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നതിനെക്കുറിച്ചുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട്